Dalgona coffee cake. It is soft and rich ingredients. It is very tasty. Let's try it. I will put a cup of panjasara. Oil and vegetable oil, sunflower oil, and poached come out. Teaspoon vanilla essence put a churkunda either Indian and little Prussian on India. The Ladona and Chapin name it is another. The oil, vanilla essence, and the water, and the water, and the mix is the water. The sugar and the law. Put it sugar and a serpent, and the number is the BTM. Upon his panchasara, put it together, Dumarano, sherry, a panchasara, a palum, poppy pudding, put a salmon, and the mix on a sherry, and add BT to the Kungi video. I will put a little bit of water. I am ready to go to the battery. I am ready to go to the battery. I am ready to go to the battery.
ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലും കൂടെ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 10 മിനിറ്റ് മുന്നേ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുക്കറിൽ മണ്ണ ഉപ്പല്ല ഇട്ടിട്ടില്ല, മണൽ ഇട്ടിട്ടാണ്. അപ്പം ഇതൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടുന്നത്. നമുക്കത് കേക്കിൻ്റെ ടീമിനെ കുക്കറിലേക്ക് ഇറക്കി കൊടുക്കാം. മുകളിൽ ഞാൻ വിസിലിട്ടിട്ടില്ല, അതുപോലെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഇട്ടിട്ടില്ല. കുക്കർ അടച്ചിട്ടുണ്ട്. ഇതിനെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കേക്ക് ഇപ്പോൾ അതിൽ വെച്ചിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് വെന്തോ നോക്കുന്നൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുക്ക് വെന്തോ എന്ന് കുത്തി നോക്കാം. അല്ല, കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് മുകളിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തണുത്തതിന് ശേഷം മറ്റു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയ കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡാൽഗോണ കോഫി കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കോഴിമുട്ടയും തൈര ഒന്നും വേണ്ട ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം.